മിക്ക രാജ്യങ്ങൾക്കും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ശക്തമായ ചട്ടക്കൂടുണ്ട്. സ്വകാര്യതയുടെ അവകാശത്തിന് ഭീഷണിയാവുന്ന തരത്തിൽ സാങ്കേതികത മുന്നേറിയിട്ടും നമ്മുടെ രാജ്യത്ത് അത്തരത്തിലൊരു സ്വകാര്യതാ നിയമ ചട്ടക്കൂടുണ്ടോ? പല സുപ്രീംകോടതി വിധികളും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും നിയമത്തിന്റെയും മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നാഴികക്കല്ലായ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ജസ്റ്റിസ് പുട്ടസ്വാമി കേസ്. 2009 കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വിവിധ ഏജൻസികൾ വഴി ശേഖരിച്ച അവരുടെ വിവരങ്ങളെ കോർത്തിണക്കുന്ന 12 അക്ക തിരിച്ചറിയൽ നമ്പർ ആധാർ കാർഡ് മുഖേന നൽകുവാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനു കീഴിൽ എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം രൂപീകരിച്ചിട്ടുള്ള യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആധാറിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾക്ക് പുറമെ കണ്ണിന്റെ ഐറിസ് വിവരം, വിരലടയാളം തുടങ്ങി ബയോമെട്രിക് വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് വിവാദങ്ങൾ ഉയർത്തുകയും വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ ലംഘനവുമാണിതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരാൽ ഈ പദ്ധതിക്ക് പിന്നിൽ ദുരൂഹതകൾ ആരോപിക്കപ്പെടുകയും ചെയ്തു. ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാനാണ് ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണമെങ്കിലും അമേരിക്കൻ കമ്പനിയെയാണ് ഇതിന്റെ ചുമതല ഏൽപ്പിച്ചതെന്നത് പദ്ധതിയെക്കുറിച്ച് ആശങ്ക വർദ്ധിപ്പിച്ചു. 2012 ചില സംസ്ഥാന സർക്കാരുകൾ ആനുകൂല്യങ്ങൾ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തി. ഈ തീരുമാനം ചോദ്യം ചെയ്ത് കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി KS പുട്ടസ്വാമി ഇതുമായി ബന്ധപ്പെട്ട ആദ്യ റിട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. ആധാർ വ്യക്തിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതാണോ എന്നും സ്വകാര്യതകളുടെ അവകാശം മൗലിക അവകാശമാണോ എന്നതുമായിരുന്നു കോടതിയുടെ മുന്നിലേക്ക് ഉയർന്നു വന്ന വിഷയങ്ങൾ. സ്വകാര്യതകളുടെ അവകാശം മൗലിക അവകാശമാണെന്നും ആധാർ നടപടിക്രമം ഈ അവകാശത്തിന്റെ ലംഘനമാണെന്നും ഒരു വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ 21 അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും അന്തർലീനമായ ഭാഗമാണെന്നും പാർട്ട് 3 പ്രതിപാദിക്കുന്ന മറ്റു അവകാശങ്ങൾക്കൊപ്പം അത് സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഹർജിക്കാരൻ വാദിച്ചു. സ്വകാര്യതകളുടെ അവകാശം ഭരണഘടനയിൽ വ്യക്തമായി വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്നും 1954 MB ശർമ്മ കേസിലോ 1962 കരക് സിംഗ് കേസിലോ Article 21 ഒരു പ്രയോഗവുമില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകർ വാദിച്ചു. സ്വകാര്യതാ അവകാശം വ്യക്തമായി പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നതോടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു. 2017 August 24 9 അംഗ ഭരണഘടനാ ബെഞ്ച് സ്വകാര്യതയ്ക്കുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് വിധി പറയുകയും സ്വകാര്യത മൗലിക അവകാശമല്ലെന്ന MB ശർമ്മ, കരക് സിംഗ് എന്നീ കേസുകളിലെ വിധികളെ അസാധുവാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളിൽ മുഖ്യമാണ് വ്യക്തി സ്വാതന്ത്ര്യം. സ്വകാര്യത സൂക്ഷിക്കാനുള്ള അവകാശം അതിൽ ഉൾപ്പെട്ടതാണ്. ഭരണകൂടത്തിന്റെയോ മറ്റേതെങ്കിലും ഇതര സ്ഥാപനത്തിന്റെയോ വ്യക്തിയുടെയോ മുമ്പിലും അത് വെളിപ്പെടുത്തേണ്ടതില്ല. പൗരന്മാരുടെ മേൽ സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ആധാറിന് നിയമത്തിന്റെ പിൻബലമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. അങ്ങനെ ആധാർ കാർഡ് നിർബന്ധമാക്കരുതെന്നും താല്പര്യമുള്ളവർ മാത്രം ആധാർ എടുത്താൽ മതിയെന്നും വിധിയിൽ പറയുന്നു. അങ്ങനെ ഭരണഘടനയിലെ 14, 19, 21 വകുപ്പുകൾ പ്രകാരം സ്വകാര്യത ഒരു മൗലിക അവകാശമാണെന്ന് ചരിത്ര വിധിയിലൂടെ സുപ്രീംകോടതി വ്യക്തമാക്കി.